സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടാ. ഇങ്ങോട്ട് തന്നോളൂ. എന്ത്? അല്ല, ആരോ കാണിച്ചുതരാന്ന് പറഞ്ഞ്. ദേ ഒരെണ്ണം. ദേ അത് അപ്പടി ഇല്ലടാ. ആഹാ, എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടോ? വല്ലം പറയണേ നേരെ ജോയ പറയണം. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പൊടി. ഈ കൊച്ചു കലാകാരൻ എല്ലാവരും ഒന്ന് അഭിനന്ദിക്കും. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ചേട്ടാ, ഇവിടെ നമ്പർ മറക്കണ്ട. ഞങ്ങൾ എന്തേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാ മതി. നിങ്ങൾ വീട് വെച്ച കാര്യം പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ടോന്ന്? പഞ്ചായത്തിൽ ഇപ്പം വേറൊരു കെട്ടിടം ഫ്രണ്ടിലോട്ട് വെച്ചല്ലോ. അത് നിങ്ങൾ എന്നോട് പറഞ്ഞോ? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാം. നീ ഒന്നും പണയണ്ട. ചിലപ്പോൾ നിന്റെ നോട്ടത്തിലും സംസാരത്തിലൊക്കെ എനിക്കൊന്ന് തോന്നിയിട്ടുണ്ട്, നിനക്കിത് ഇഷ്ടമാണോ? ഇല്ല ഭായ്, താൻ എന്റെ ബെസ്റ്റ് ബഡി. അതിൽ കൂടുതൽ എനിക്കും തോന്നിയിട്ടില്ല. എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. പൊട്ടനും പോയി, പണ്ടനും പോയി, പൊട്ടും കിട്ടി. അല്ലെ സാ, എന്താണ് ആണെന്ന് തണങ്ങട്ടവനെ? തനിക്കൊരു ജെട്ടി ഇട്ടുടോ. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാശ, കാമരാജ യൂണിവേഴ്സ്. ഇവക്കിത് എന്നോട് തുറന്ന് പറഞ്ഞൂടെ? എന്നെ ഇഷ്ടമാണ് നമ്മൾ നിന്നോട് എങ്ങനെടാ പറയണേ? എന്തോ എങ്ങനെ ഇവളെയും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞല പങ്കാളി. ഈ അമർ ഒരു പെണ്ണിനെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവളെ അന്തോണി വളച്ചിരിക്കും. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് ചിരിച്ച് പൊങ്കാലയിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്, തൽക്കാലം ഇത്രയും മതി.